രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ വയനാട്ടിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. രാഹുൽ നിരപരിവേഷം നൽകി നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ശ്രമം. അയോഗ്യതാ കേസിലെ ഗുജറാത്ത് ഹൈക്കോടതി വിധി തിരിച്ചടിയാണെങ്കിലും അത് രാഷ്ട്രീയ ആയുധമാക്കാനാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ദൗർഭാഗ്യത്തിൽ നിന്നുള്ള ഭാഗ്യാവസരമാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ബി ജെ പിക്കെതിരായ പോരാട്ട നായകനായി ഇരയുടെ പരിവേഷത്തോടെ രാഹുലിനെ അവതരിപ്പിക്കും. അപ്പീൽ കൊടുക്കുന്ന സുപ്രീം കോടതിയിൽ തിരിച്ചടിയുണ്ടായാൽ രാഹുലിന് തെരഞ്ഞെടുപ്പിൽ തൽക്കാലം മത്സരിക്കാനാവില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 10 മാസത്തിലേറെ കാലാവധിയുള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പിനും സാധ്യതയുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചാൽ രാഹുലിനെ വർദ്ധിത വീര്യത്തോടെ അവതരിപ്പിക്കാൻ കഴിയും. രണ്ടായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അകന്നുപോയ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിച്ചില്ലെങ്കിൽ പണിപ്പാള്. നേതാക്കളൊക്കെ മുറിയിലിരുന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഊലങ്കൃഷ്ടമായി ആലോചിക്കാനും തലപൂഞ്ഞ് ആലോചിക്കാനും ഒക്കെ അവരെയും കൊണ്ട് പറ്റൂ. നാട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ അവരെയും കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് പല കാരണങ്ങളാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ, മതന്യൂനപക്ഷ വോട്ടുകൾ അവർക്കെതിരായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്കുള്ള രാഹുലിൻ്റെ വരവും അതുണ്ടാക്കിയ ഓളവും 2019 യു ഡി എഫിന് ഉണ്ടാക്കി കൊടുത്ത ചാകര വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ഒരു നേതാക്കന്മാർക്കും. അന്നത്തെ പരാജയം ആവർത്തിക്കാതിരിക്കാൻ മതന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ പരമാവധി ചേർത്ത് നിർത്തുവാനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് CPM നടത്തി തുടങ്ങി. CPM ഇത് മുന്നിൽ കണ്ട് വളരെ നാളുകൾക്ക് മുൻപേ പ്രവർത്തനം ആരംഭിച്ചു. അവർ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. ഇതിൻ്റെ ഭാഗമാണ് ഏകീകൃത സിവിൽ കോഡിനെതിരായ പ്രചാരണം ശക്തമാക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് ദേശീയ തലത്തിൽ കോൺഗ്രസിലുള്ള ആശയക്കുഴപ്പം മുഖ്യമന്ത്രി ചർച്ചാ വിഷയമാക്കുന്നതും ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ ഉന്നം വെച്ചു മാത്രമാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസിലെ ഒരു പൊട്ടന്മാർക്കും കഴിഞ്ഞില്ലെന്നുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം മധ്യ കേരളത്തിലും മുസ്ലിം മതസംഘടനകളുടെ പിന്തുണ മലബാറിലും പ്രയോജനപ്പെടുത്താനാണ് LDFൻ്റെ ശ്രമം. രാഹുലിൻ്റെ ഇരപരിവേഷത്തിൽ തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തകിടം മറിയാതിരിക്കാനുള്ള ജാഗ്രത CPM എടുത്തു തുടങ്ങി. രാഹുലിനെതിരായ വിധിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് CPM ദേശീയ തലത്തിൽ സ്വീകരിച്ചത്. കേരളത്തിലും അത് തന്നെയാണ് നിലപാട്. മതന്യൂനപക്ഷങ്ങളിലെ BJP വിരുദ്ധ വികാരം ഇടതിന് എതിരാവാതിരിക്കാനാണത്. പക്ഷേ സ്വന്തം നേതാവിൻ്റെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന പ്രചാരണം നടത്തും. കോൺഗ്രസിൻ്റെ ഉദാസീനതയാണ് അയോഗ്യത വിധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടും. ഗുജറാത്ത് ഹൈക്കോടതി വിധി അഭിപ്രായ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താനുള്ള നീക്കമാണെന്ന് കോൺഗ്രസ് പ്രചാരണം നടത്തും. അവർ ദേശീയ തലത്തിൽ അങ്ങനെയാണ് പ്രചാരണം നടത്തുന്നത്. BJPക്കാർ മാത്രം പരാതിക്കാരായ കേസിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയതെന്നാണ് അവർ ചോദിക്കുന്നത്. അത് കോടതിയിൽ പോലും വ്യക്തമാക്കിയിട്ടില്ല. ഗുജറാത്തിലെ കാര്യങ്ങളിൽ നിയമശാസ്ത്രത്തിന് പ്രാധാന്യമില്ലെന്ന് വ്യക്തമായി. ഹൈക്കോടതി നിഗമനത്തിന് ജുഡീഷ്യൽ അടിസ്ഥാനമുണ്ടോ എന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും കേരളത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയായിരിക്കും സ്ഥാനാർത്ഥി. ആങ്ങളയ്ക്ക് പകരം പെങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വന്നാലും ഏത് കുറ്റിച്ചൂരിൽ നിന്നാലും വയനാട്ടിൽ വിജയിക്കാൻ സാധിക്കും. എന്നാൽ ആ വിജയം വരുന്ന 2024, അതായത് അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ചിലപ്പോൾ ജയിച്ചേക്കും. കേരളത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആ നേട്ടം വീണ്ടും ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ വീണ്ടും ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ആ സ്ഥിതിയിലേക്കായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം.